ബസ് ഇപ്പോൾ പഴനിയെ ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്. ഏകദേശം 8 മണിക്കൂറോളം ദൈർഘ്യമുള്ളൊരു ബസ് യാത്ര. NH 744 ബസ് ഓടുന്നത്. ചോളപ്പാടങ്ങളെയും പിന്നിലാക്കി ബസ് മുമ്പോട്ട് നീങ്ങി. ബസ് ഇപ്പോൾ ഒരു തെരുവിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വളരെ വേഗത്തിലാണ് ഓട്ടം. തെരുവിനെ പിന്നിട്ട് വീണ്ടും ശൂന്യമായ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. നേരെ മുന്നിൽ ഒരു ചെറിയ പുഞ്ച കാണാം. ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ബസ് ഇപ്പോൾ രാജപാളയത്ത് എത്തിയിരിക്കുന്നു. ഇവിടുന്ന് 192.2 കിലോമീറ്റർ കൂടിയുണ്ട് പഴനിയിലേക്ക്. ബസ് ഇപ്പോൾ ഹൈവേയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരു വശത്ത് കൂടെ അടുത്ത റോഡിനു വേണ്ടിയുള്ള പണി നടക്കുന്നുണ്ട്. 4 വരിപ്പാതയാണ് ഇവിടെ വരാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ കേരളത്തെ അപേക്ഷിച്ച് ജനസാന്ദ്രത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് വികസനത്തെ ബാധിക്കുന്നില്ല. ഹൈവേ പോകുന്ന വഴിക്ക് വീടുകൾ ഒന്നും ദൃശ്യമല്ല. എന്നാൽ നിരവധി വ്യവസായങ്ങൾ കാണാൻ സാധിക്കും. അതിലേറെയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. സഹയാത്രികർ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചിലർ സിനിമ ആസ്വദിക്കുന്നു, ചിലർ പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നു. എന്നാൽ മറ്റു ചിലർ ചെറുമയക്കത്തിലാണ്. ബസ് ഇപ്പോൾ ഒരു ടോൾ ഗേറ്റിന് മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ടോൾ ഗേറ്റും മറികടന്ന് വീണ്ടും യാത്ര തുടങ്ങി. ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ പഴനിമല ദൃശ്യമായി. തൊട്ട് സമീപത്ത് തന്നെ ഹിടുമ്പമലയും കാണാം. ആദ്യം ഹിടുമ്പമലയെ ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. അതിനുശേഷം പഴനിമലയിലേക്ക് പോകാം എന്ന് കരുതി. ഇപ്പോൾ ഇടുമ്പൻ ക്ഷേത്രത്തിലേക്കുള്ള പടികൾ കയറി തുടങ്ങിയിരിക്കുന്നു. നേരെയുള്ള പടികളാണ്. ഏകദേശം 550 പടികൾ ഉണ്ട്. തമിഴ് പുരാണത്തിൽ കാണപ്പെടുന്ന ഒരു അസുരനാണ് ഇടുമ്പൻ. മുരുകന്റെ ശിഷ്യനാണ് ഇടുമ്പനെ വിശേഷിപ്പിക്കുന്നത്. പഴനിമലയിൽ നിന്നും ഏകദേശം 15 മിനിറ്റ് ദൂരമേ ഇടുമ്പൻ മലയിലേക്ക് ഉള്ളൂ.
പഴനിമലയിൽ നിന്നും തിരിച്ചിറങ്ങുന്ന റോപ്പ് കാറുകൾ. വീണ്ടും പടികൾ കയറി മുമ്പോട്ട് നടന്നു. നടത്തയ്ക്കൊടുവിൽ ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 13 ഫീറ്റാണ് ഇടുമ്പന്റെ വിഗ്രഹത്തിന്റെ നീളം. ഇടുമ്പൻ മലയിൽ നിന്നുകൊണ്ട് പഴനിയുടെ ദൃശ്യം ഞാൻ പകർത്തി. സമയം സന്ധ്യയായതിനാൽ തന്നെ മലയിൽ വെളിച്ചം ദൃശ്യമാണ്. ഇടുമ്പൻ മല പഴനിമലയെക്കാളും കുറച്ച് താഴ്ന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇടുമ്പൻ മലയോട് വിട്ടു പറഞ്ഞ് പഴനിമലയിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. ഇപ്പോൾ പഴനിമലയിലേക്കാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്നതിനിടയിൽ കേരളത്തിലെ പ്രമുഖ യൂട്യൂബറായ ഫിറോസ് ചുറ്റിപ്പാറയുടെ ചിത്രം ഇവിടെ കാണാം. മിക്ക സർബത്ത് കടകളിലും അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് പ്രമോഷനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ പടികളുടെ താഴെയുള്ള നടപ്പന്തലിലേക്ക് എത്തിയിരിക്കുന്നു. മല കയറാനായി നടക്കുകയാണ്. അങ്ങനെ നടന്ന് പ്രധാന പടികൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഇവിടെ രണ്ട് വഴികളുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോകാം. ഓരോ പടികളിലും കർപ്പൂരം കത്തിച്ചു പോകുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ്. ഞാൻ മലമുകൾ ലക്ഷ്യമാക്കി പടികയറാൻ തുടങ്ങി. ഇവിടെ 689 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഇപ്പോൾ നേരം ഇരുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ചക്രവാളത്തിൽ ഒരു ചെറിയ മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം ദൃശ്യമാണ്. ഇത് മല കയറുന്നതിന് ഇടയിലുള്ള ഇടുമ്പന്റെ ഒരു ചെറിയ കോവിലാണ്. നടന്നിപ്പോൾ മലമുകളിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ടുള്ള ചക്രവാളത്തിൻ്റെ കാഴ്ച വളരെ മനോഹരമായിട്ടുണ്ട്. മലമുകളിൽ വളരെയധികം തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ തങ്കത്തേലിറങ്ങുന്ന സമയവുമാണ്. ഗ്രില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് വഴി തിരിച്ചിരിക്കുന്നു.
ദൂരം നടന്ന് തങ്കത്തേന് സമീപത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ ചുറ്റിനും വലിയ തിരക്കാണ്. ഇപ്പോൾ മലയുടെ അടിപ്പാതയിലൂടെ ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിനായി നടക്കുകയാണ്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ സദ്യാലയം. എപ്പോഴും ഇവിടെ ഭക്ഷണം ഉണ്ടാവും. ഇപ്പോൾ പോലും അവിടെ ഇലയിടുന്നുണ്ട്. ഇപ്പോൾ നടന്ന് അടിപ്പാതയിൽ നിന്ന് മുകളിൽ എത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള പ്രധാന കവാടം. ഇതിനുള്ളിലേക്ക് ഇനി വീഡിയോ എടുക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി റൂമിലേക്കാണ് മടക്കം. നാളെ പുലർച്ചെ ഇവിടെ നിന്ന് രാമേശ്വരത്തേക്ക് തിരിക്കേണ്ടതുണ്ട്.